ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വർഷം ഇന്നത്തെ രാത്രിയുടെ 12 മണിയോടുകൂടെ 17 നിന്നും 18 പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മെ കേൾപ്പിച്ച ഒരു സന്ദേശമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, അഭിസംബോധന ചെയ്ത ശേഷം പിന്നീട് പറയുന്ന കാര്യത്തിന് ഗൗരവമുണ്ട്. അതാണ് ഈ സന്ദേശത്തിൻ്റെ അർത്ഥം. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ റുക്കൂഉ ചെയ്യുവീൻ, വസ്ജുദു നിങ്ങൾ സുജൂദും ചെയ്യുവീൻ. നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗമാണ് റുക്കൂഉം സുജൂദും. വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുവീൻ. നിസ്കാരം മാത്രം പോരാ, ഹജ്ജ് നിർവഹിക്കണം, ഉംറ നിർവഹിക്കണം, നോമ്പനുഷ്ഠിക്കണം, സക്കാത്ത് കൊടുക്കണം. വഫ്അലുൽ ഖൈറ, ഖൈറായ കാര്യങ്ങളെ നിങ്ങൾ പ്രവർത്തിക്കുകയും ഖൈറിനെ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ഹജ്ജ് കഴിഞ്ഞ് പോകുന്നവർക്കുള്ള നിർദ്ദേശം മാത്രമല്ല ഇത്, ഇത് നമുക്കെല്ലാവർക്കുമുള്ള നിർദ്ദേശമാണ്. എന്തിന്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി നിങ്ങൾ ഖൈറായ കാര്യങ്ങളെ ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്ന മിനന്നാസി, തീർച്ചയായിട്ടും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മഫാതീഹ ലിൽ ഖൈർ, ഖൈറിനെ തുറക്കുന്നവരുണ്ട്. ഖൈറായ കാര്യങ്ങളെ തുറക്കുക, തുടങ്ങുക. മഖാലിഖ ലിശ്ശർ, ഷെറിനെ ബ്ലോക്ക് ചെയ്യുന്നവരുമുണ്ട്. എവിടെ ഷെറുകളുണ്ടോ ആ ഷെറുകളെ തടഞ്ഞു നിർത്തും. അങ്ങനത്തെ ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ സഹോദരൻ വധിക്കപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്തുകാർ ചെയ്തതെന്താണ്, നാം ചെയ്തതെന്താണ്, നമ്മുടെ നേതാക്കന്മാർ നമ്മോട് പറഞ്ഞത് എന്താണ്? അതെ, ആത്മസംയമനമാണ്, ഷെറിനെ അടക്കലാണ്. രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകരുത്, സംഘർഷങ്ങൾ ഉണ്ടാകരുത്, സംഘട്ടനങ്ങൾ ഉണ്ടാകരുത്. ഈ നല്ല നാട്ടുകാരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഷെറായ കാര്യങ്ങളെ അടക്കുന്നവരുമുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. വഇന്ന മിനന്നാസി, തീർച്ചയായിട്ടും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. മഫാതീഹ ലിശ്ശർ, ഷെറിനെ തുടങ്ങുന്നവരുണ്ട്. അവർ മുഖേന ഭൂമിയിൽ വരുന്നത് ഷെറുകളാണ്. മഖാലിഖ ലിൽ ഖൈർ, ഖൈറിനെ അവർ അടക്കുകയും ചെയ്യും. എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും കൊട്ടിയടക്കും. ഉദാഹരണം, തറാവീഹ് നിസ്കാരം 20 അത് ചുരുക്കുന്നു. ഖുതുബ അറബിയിലാണ്, അതിന് മാറ്റം വരുത്തുന്നു. മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി ഫാത്തിഹ ഓതിയാൽ, യാസീൻ ഓതിയാൽ, സുഗർദം ചെയ്താൽ അതിന് ഒന്നും കിട്ടുകയില്ലെന്ന് പ്രചരണം നടത്തുന്നു. ഒരു ഫലവുമില്ലെന്ന് പ്രചരണം നടത്തുന്നു. മഹാരിതന്മാരായ മഷായിഖന്മാരെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആ, തബറുക്ക്, ഇതൊക്കെ നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. മാത്രവുമല്ല, പണ്ഡിത സഭയെയും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരാണെന്നും പൗരോഹിത്യവാദികളാണെന്നും പറഞ്ഞുകൊണ്ട്
സമൂഹത്തിൽ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന ആളുകളുണ്ട്. ഖൈറായ വാതിലുകളെ, ഖൈറിനെ അവർ എന്ത് ചെയ്യും? അവർ ബ്ലോക്ക് ചെയ്യും. പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതൂബ ലിമൻ ജഅലഹു അല്ലാഹു മഫാതീഹൽ ഖൈരി അലാ യദൈ ഫതൂബ. അപ്പോൾ സന്തോഷമാകുന്ന സന്തോഷം മുഴുവനും ലിമൻ ഒരാൾക്കാണ്, ജഅലല്ലാഹു അല്ലാഹു ആക്കി മഫാതീഹൽ ഖൈർ, ഖൈറായ കാര്യങ്ങളെ തുടങ്ങുന്നതിനെ ആക്കി, അലാ യദൈഹി അവൻ മുഖേന, അവന്റെ രണ്ട് കയ്യിന്റെ മേൽ അവൻ മുഖേനയാണ് ഖൈറായ കാര്യങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ അങ്ങനത്തവനാണ് സന്തോഷം. ആരാണ് ഈ ഈ മദ്രസയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്യണം എന്ന ആശയം കൊണ്ടുവന്നത്? ഖൈറിനെ തുടങ്ങിയവരാണ്. ആരാണ് മനോഹരമായ ഒരു മദ്രസ വേണമെന്ന് പറഞ്ഞത്? ഖൈറിനെ തുടങ്ങിയവനാണ്. മുസ്ലിം ഉമ്മത്തിന് സംഘടിതമായ രൂപം വേണമെന്ന് ആരാണ് തുടങ്ങിയത്? എന്തൊക്കെ നല്ല കാര്യങ്ങൾ തുടങ്ങിയോ ആ തുടങ്ങിയവർക്ക് മുഴുവനും നാളെ സന്തോഷമാണ്, നാളെ സർവ ആനന്ദമാണ്. വവൈലും കഠിനമായ ശിക്ഷയാണ്. ലിമൻ ഉരുത്തന്ന് ജഅലല്ലാഹു മഫാതീഹ ശർറ്, ഷർറിന്റെ തുടക്കത്തെ അല്ലാഹു ആക്കി, അലാ യദൈഹി അവൻ മുഖേന, അവൻ മുഖേനയാണ് ആളുകളെ തീവ്രവാദികളാക്കുന്നത്, ഭീകരവാദികളാക്കുന്നത്, സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. ഉമ്മമാർക്ക് മക്കള് നഷ്ടപ്പെട്ടു, ഉപ്പമാർക്ക് മക്കള് നഷ്ടപ്പെട്ടു. മദ്യവും മയക്കുമരുന്നും സുലഭമാക്കുകയാണ്, ആളുകളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. പുതുവർഷമാണ്, 12 ആയില്ലേ, സമയമായില്ലേ, നമുക്ക് പോകേണ്ടേ പോകേണ്ടേ, നമുക്ക് ആടിപ്പാടി ആർത്തട്ടഹസിക്കേണ്ടേ, കള്ളുകുടിക്കേണ്ടേ? അങ്ങനെ ശർദ്ദിന് ആരൊക്കെയാണ് തുടങ്ങുന്നത്, അതിന് ആരൊക്കെയാണോ സന്ദേശം നൽകുന്നത്, അവർക്കാണ് കഠിന ശിക്ഷ എന്ന് 100 ആണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയരെ, പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സമയമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, അൻ നബി മൂസ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന മസലി വ മസല മാ ബഅസനി, തീർച്ചയായിട്ടും എന്റെ ഉപമ എന്തുകൊണ്ടാണോ അല്ലാഹു തആല എന്നെ അയച്ചത്, അതിൻ്റെയും ഉപമ വിശുദ്ധ ഖുർആൻ കൊണ്ട്, തിരുസുന്നത്ത് കൊണ്ട് അല്ലാഹു മുത്തുനബിയെ നിയോഗിച്ചു, അതിൻ്റെ ഉപമ ശ്രദ്ധിക്കണം. കമസലി റജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്, അതാ ഖൗമഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയുടെ അടുത്തേക്ക് വന്നു, ഫഖാല എന്നിട്ട് പറഞ്ഞു, യാ ഖൗമി ഏ എന്റെ സമൂഹമേ, ഇന്നി റഅയ്തുൽ ജൈശ ബിഅയ്നൈ, എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഒരു സൈന്യത്തെ ഞാൻ കണ്ടിരിക്കുന്നു, വഇന്നി അനൻ നദീറുൽ ഉൽയാൻ ഉരിയാൻ, ഞാൻ വ്യക്തമായ താക്കീതുകാരനാണ്, നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യമിതാ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ വ്യക്തമായ താക്കീതുകാരനാണ്. ഫന്നജാ, രക്ഷയുടെ മാർഗത്തെ തേടിക്കോളൂ, രക്ഷപ്പെട്ടോളൂ. ഫതഅഹു തായിഫത്തുൻ മിൻ ഖൗമി, ദേഹത്തിന്റെ വാക്ക് കേട്ടപ്പോൾ ആ ജനതയിൽ നിന്നും ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ അനുസരിച്ചു. ഫദിലജു, അവർ ഇതാ ധൃതിയിൽ പുറപ്പെട്ടു. ഫന്തലഖു അലാ മുഖലതിഹിം, അവരുടെ ചിരക്ക് സാമാനങ്ങളുമായിട്ട് അവർ നടന്നു. ഇവിടെ നിൽക്കേണ്ട, ഇവിടെ ബുദ്ധിമുട്ടാണ്, ശത്രുക്കൾ വന്നാൽ സകലതും കവർച്ച ചെയ്യും, നമ്മെ ഉപദ്രവിക്കും, താക്കീതുകാരന്റെ താക്കീത് സ്വീകരിക്കണം. അവർ അവിടെ നിന്നും പുറപ്പെട്ടപ്പോൾ
അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കിനെ നിഷേധിച്ചു. ഫസ്ബഹൂ മകാനഹും, അവർ അവരുടെ സ്ഥലത്ത് തന്നെയായി. ഫസബ്ബഹുൽ ജൈഷു, സൈന്യം അവരിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഫഹ്ലകഹും, അവരെ നശിപ്പിച്ചു. വജ്താഹഹും, അവരെ നാമാവശേഷമാക്കുകയും ചെയ്തു. ഫദാലിക, ഈ ഉപമ മസലി, എന്റെ ഉപമയാണ്. മൻ അതാഅനി മസലു മൻ അതാഅനി, എന്നെ അനുസരിച്ചവരുടെ ഉപമയാണ്. വത്തബഅമാ ജീതു ബിഹി, ഞാൻ എന്തിനെയാണോ കൊണ്ടുവന്നത് അതിനെ പിൻപറ്റിയവരുടെയും ഉപമയാണ്. വമസലു മൻ അസാനി, എനിക്കെതിരെ പ്രവർത്തിച്ചവരുടെ ഉപമയാണ്. വകദ്ദബമാ ജീതു ബിഹി മിനൽ ഹഖ്, ഹഖിനാൽ ഞാൻ കൊണ്ടുവന്നതിനെ കളവാക്കി, അവരുടെയും ഉപമയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ കൽപ്പന അംഗീകരിക്കാൻ തയ്യാറാകണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അംഗീകരിക്കാൻ തയ്യാറാകണമേ. പുതുവർഷം വരുമ്പോൾ ശ്രദ്ധിക്കുക, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് റോമിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചത് ദഹറുൽ ഫസാദ് ഫിൽ ബർദി വൽ ബഹർ, കരയിലും കടലിലും അതേ ഫസാദ് വ്യാപകമായിരിക്കുന്നു. ബിമാ കസബത്ത് ഐദുന്നാസ്, മനുഷ്യ മക്കൾ പ്രവർത്തിച്ച തിന്മ കാരണമായിട്ട് ഭൂമിയിലും ഇതാ ആകാശക്കരയിലും കടലിലും ഇതാ വിപത്തിറങ്ങിയിരിക്കുന്നു, ഫസാദിറങ്ങിയിരിക്കുന്നു. അതേ ഓഖി കാറ്റിനെ കുറിച്ച് ആഴ്ചകളായി അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നില്ലേ? എത്രയെത്ര ആളുകളാണ് മരിച്ചതെന്ന് ക്ലിപ്തപ്പെടുത്താൻ അറിയില്ലല്ലോ. എത്ര കപ്പലുകളും ബോട്ടുകളും മുങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. അതേ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്താണ് കാരണം എന്ന് പറയാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല, അതേ ശാസ്ത്രജ്ഞന്മാർക്ക് നൽകുന്നില്ല, കഴിയുന്നില്ല. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന റിപ്പോർട്ടുകളിലും കാണുന്നില്ല. അതേപോലെ തന്നെ വാന നിരീക്ഷണം നടത്തുന്നവർക്കും ഇല്ല, അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഓഖി കാറ്റുണ്ടായത്? എന്തുകൊണ്ടാണ് ഭൂകമ്പമുണ്ടായത്? എന്തുകൊണ്ടാണ് തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ കാരണങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നു. ചൊല്ലോ സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് നീ സ്വീകരിക്കണമേ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സവാബിന് എത്തിക്കണമേ. ഇഷ്ക് നൽകണേ തമ്പുരാനെ, ഹബീബിനോടുള്ള പ്രേമം വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. ഹബീബിനെ ഖബറിൽ വെച്ച് തിരിച്ചറിയാൻ തൗഫീഖ് നൽകണമേ. ഹബീബിന്റെ ശഫാഅത്ത് ലഭിച്ച് ഹൗദുൽ കൗസർ കുടിച്ച് പടച്ചവരെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഹബീബിന്റെ തൃക്കല്യാണത്തിൽ കൂടാൻ ഉദക്കം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. ആല മഹാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇദത്തുഹിദൽ ഫൈഉദു വലാ, പുതുമുതൽ അന്യാധീനപ്പെട്ടാൽ അത് പുതുമുതൽ ഇതാ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. വഖഫ് സ്വത്തുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിന് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നു.
റോട്ട് മാറുന്നു. ഇന്ത്യയിൽ ഭരിക്കുന്ന ഭരിച്ച മുൻഗാമികളായ ഭരണാധികാരികൾ ശേഷം വരുന്ന തലമുറകൾക്ക് വേണ്ടി നീക്കിവെച്ച സ്വത്തുക്കളൊക്കെ വിതരണം ചെയ്യുന്നില്ല. മദ്രസകളിലേക്ക് അതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് ഫണ്ടുകളുണ്ട്. നിയമക്കുറിപ്പിലാണ്, കലക്ട്രേറ്റിലായാലും അതുപോലെയുള്ള ആസ്ഥാന മന്ദിരങ്ങളിലായാലും ചുവപ്പ് നാടയിൽ കുടുങ്ങിയിരിക്കുകയാണ്, ചവറ്റുകൊട്ടയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എത്തേണ്ടടുത്ത് എത്തുന്നില്ല, എത്തിക്കേണ്ടവർ എത്തിക്കുന്നുമില്ല, പാസാക്കേണ്ടവർ പാസാക്കുന്നുമില്ല. ഈ സമൂഹത്തെ അപമാനിക്കുകയാണ്, പൊതുമുതൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അതിന്റെ അവകാശികൾ അലർഹരായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാജ്യത്ത് ദുരിതം വരുന്നത്, രാജ്യത്ത് പ്രയാസം വരുന്നത്, രാജ്യത്ത് ക്ഷാമം വരുന്നത്? ശാസ്ത്രലോകത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴഞ്ചന്മതം എന്ന് പറഞ്ഞവർ, ആറാം നൂറ്റാണ്ടിലെ മതം എന്ന് പറഞ്ഞവർ, അവർ വായിക്കണേ, അവർ കേൾക്കണേ, അവർ മനസ്സിലാക്കണേ. ഇന്നത്തെ ദുരന്തങ്ങളെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ച്, ഓക്കീ കാറ്റിനെ കുറിച്ച്, കൊടുങ്കാറ്റിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞത് വൽ അമാനത്തു മഗ്നമ, അമാനത്ത് സൂക്ഷിപ്പ് സ്വത്ത് ഗനീമത്ത് സ്വത്ത് പോലെ ആവുകയും ചെയ്താൽ വല്ലവനും വിശ്വസിച്ച് നമ്മുടെ അടുത്ത് വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കൊടുക്കാതെ ഉടമാവസ്ഥാവകാശം തന്റേതാണെന്ന് വാദിക്കുക, കടകളും വീടുകളും താൽക്കാലികമായി വാടകയ്ക്ക് നൽകിയിട്ട് അതിന്റെ ഉത്തരവാദി അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിട്ട് അത് എന്റേതാണ് തന്റേതാണെന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ വസ്സകാത്തു മഹ്റമ, സകാത്ത് കടബാധ്യതയാകുകയും ചെയ്താൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നില്ല. സൂറത്തു തൗബയിൽ ആരൊക്കെയാണ് സകാത്തിന്റെ അർഹർ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് കിട്ടുന്നില്ല. വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, വതുഉല്ലിമ പഠിക്കപ്പെട്ടു, ലിഗൈരിദ്ദീൻ ദീനിന്റെ കാര്യമല്ലാത്തത് പഠിക്കപ്പെട്ടു. പഠനം ദീനിന് വേണ്ടിയല്ല, ഭൗതികത്തിന് വേണ്ടിയാണ്, ഭൗതികത്തിന് വേണ്ടിയാണ്. ഇവിടെ നമുക്ക് മാതൃകയുണ്ട്, ഇവിടെ പരിശുദ്ധ ഉലമായിനെ ആദരിച്ചിട്ടുണ്ട്, ഇൽമിനെ സ്നേഹിക്കുന്നുണ്ട്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമിനെ അളവറ്റ് സ്നേഹിച്ചു. ഇൽമിന്റെ ആളുകളാകണം. കുൻ ആലിമൻ, നീ ഒരു പണ്ഡിതനാകുക. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാകുക. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവനാകുക. ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്നവനാകുക. വലാ തകുൻ ഖാമിസ, അഞ്ചാമൻ നീ ആയി പോകരുതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ടെങ്കിൽ കൊടിഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം, പരിസര മഹല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഇൽമിന് വളക്കൂറുള്ള മണ്ണാണ്, അലിമീങ്ങളുടെ നാടാണ്. അതേ ഒരുപാട് കാലം മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ കൊടിഞ്ഞിയിൽ മുദ്ദിസായിട്ടുണ്ട്. എപ്പോഴും ശൈഖുന കോയക്കുട്ടി ഉസ്താദ് ദർജകൾ വർദ്ധിപ്പിക്കട്ടെ. കൊടിഞ്ഞിയിൽ മുദ്ദിസായ കാലഘട്ടം എന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമായ കുണ്ടൂരിൽ എന്റെ വല്യപ്പ മഹാനായ കെ പി മുഹമ്മദ് മുസ്ലിയാർ കരിങ്ങനാട് മുദ്ദിസായി സേവനം ചെയ്തിട്ടുണ്ട്. ദാറുൽ ഉലൂമിലും മുദ്ദിസായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് അവിടെ വിദ്യാർത്ഥിയായി വന്നിട്ടുണ്ട്. ശൈഖുന കോയക്കുട്ടി ഉസ്താദും വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയ തങ്ങളും കുണ്ടൂർ ജുമാ മസ്ജിദിൽ വെല്ലിപ്പയുടെ കീഴിൽ ഓതി പഠിച്ചിട്ടുണ്ട്, ഉലമായിനെ സ്നേഹിക്കുന്നുണ്ട്. അതല്ലേ തന്റെ മഹല്ലിൽ കിടക്കാൻ മഹാനായ ശൈഖുന സൈനുൽ ഉലമക്ക് താല്പര്യമില്ല. എന്നും വ്യാഴാഴ്ച സാധാരണ പോകുന്നത് അതേ ദാറുൽ ഹുദയിൽ നിന്ന് 11 മണിക്ക് പോകുന്നത് വീട്ടിലേക്കായിരുന്നുവെങ്കിൽ
ഉണ്ടെങ്കിൽ അന്നൊരു വ്യാഴാഴ്ച 11 മണിക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ തൊട്ടടുത്ത ചമ്മാടിനടുത്ത അതേ വയലിന്റെ അടുത്ത് ദാറുൽ ഹുദാ എന്ന ആമഹിതമായ സ്ഥാപനത്തിന്റെ പള്ളിയുടെ മുമ്പിൽ കിടക്ക പാപ്പുട്ടി ഹാജിയുടെ കൂടെ കിടക്ക മഹാനായ ശൈഖുന സൈനുല്ലുൽ മദനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആവേശം കാണിച്ചത് ദീനീ ഉലൂമുമായി ബന്ധമാണ് ഇൽമുമായി ബന്ധപ്പെട്ടവരോടുള്ള മഹബ്ബത്താണ് മുത്തു നബി സല്ലല്ലാഹു അബിദില്ലാഹി ബിനി അംർ റളിയല്ലാഹു അൻഹുമ ഖാൽ മഹാനവറുകൾ പറയുകയാണ് ഖാല മഹാനവറുകൾ പറഞ്ഞു ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു ദാത യൗമിൻ അതേ മുത്തു നബിയുടെ ഒരു ദിവസം മിൻ ബഉദി ഹുജ്രിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ നിന്നുള്ള ചില വീടിൽ നിന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു അങ്ങനെ ഫദഖല മസ്ജിദ പള്ളിയിലേക്ക് പ്രവേശിച്ചു ഫൈദാഹു ബിഹൽഖതൈനി അന്നേരം പള്ളിയിൽ രണ്ട് സദസ്സുണ്ട് യഹിദാഹുമാ ഒരു സദസ് യഖറഊനൽ ഖുർആന അവർ ഖുർആനിനെ ഓതുന്നു വയദഊനല്ലാഹ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു വല്ലുഖറ മറ്റേ സദസ് യതഅല്ലമൂന അവർ പഠിക്കുകയാണ് സഹാബികൾ പഠിക്കുകയാണ് വയുഅല്ലിമൂന സഹാബാക്കിറാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഫഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേരം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കുല്ലുൻ അലാ ഖൈർ എല്ലാം ഉത്തമമാണ് എല്ലാം രണ്ട് സദസ്സും ഖൈറിന്റെ മേലിലാണ് ഹൗലാ യഖ്റഊനൽ ഖുർആന ഇക്കൂട്ടർ ഖുർആനിലെ ഓതുന്നു വയദഊനല്ലാഹ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്നു ഫൈൻ ഷാഅ അഅതാഹും അല്ലാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് നൽകുന്നതാണ് വൈൻ ഷാഅ മനഅഹും അവരുടെ ദുആ കാരണമായിട്ട് അവർക്ക് വല്ല വിപത്തും അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനെ തടയുകയും ചെയ്യുന്നതാണ് നല്ല മജ്ലിസാണ് ഓത്തിന്റെ മജ്ലിസ് നല്ല ഖുർആൻ ഓത്തിന്റെ ദിക്ര ദുആ മജ്ലിസ് വളരെ നല്ല മജ്ലിസാണ് വഹൗലൈ ഇക്കൂട്ടർ യതഅല്ലമൂന അവർ ഇൽമിനെ പഠിക്കുന്നു വയുഅല്ലിമൂന പഠിപ്പിക്കുകയും ചെയ്യുന്നു വഇന്നമാ ബഉസ്തു മുഅല്ലിമ എന്നെ നിയോഗിക്കപ്പെട്ടത് അധ്യാപകനായിട്ടാണ് ഫജലസ മഅഹും പിന്നാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൂടെ ഇരിക്കുകയാണ് ഇൽമിന്റെ മജ്ലിസാണ് അതാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇദാ മറർതും ബിരിയാദിൽ ജന്നത്തെ സ്വർഗത്തിലെ പൂന്തോട്ടത്തിന്റെ സമീപത്തു കൂടെ നിങ്ങൾ നടന്നാൽ ഫർതഉ നിങ്ങളൊന്ന് മേയണേ സഹാബാക്കിറാം ചോദിച്ചു ഏതാണ് നബിയെ ഏതാണ് നബിയെ സ്വർഗത്തിലെ പൂന്തോട്ടങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മജാലിസുൽ ഇൽമ വിജ്ഞാന സദസ്സാണ് സദസ്സുകളാണ് അതേ ദുനിയാവിലെ സ്വർഗത്തിലെ പൂന്തോട്ടങ്ങൾ എന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉത്തമമായതാണ് അൻ അബ്ദില്ലാഹി ബിൻ അബി ഖതാദത അൻ അബീഹി റളിയല്ലാഹു അൻഹും ഖാൽ മഹാനവറുകൾ പറയുകയാണ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു ഖൈറുമാ യുഖല്ലഫു റജുലു മിൻ ബഅദിഹി ഒരു മനുഷ്യൻ അവന്റെ മരണശേഷം പിന്തിച്ചു വെക്കുന്ന കാര്യങ്ങളിൽ പെട്ടത് തലാഖുൻ മൂന്ന് കാര്യമാണ് വലദുൻ സാലിഹുൻ യദുഊ ലഹു വലദുൻ സാലിഹുൻ സാലിഹായ കുട്ടി യദുഊ ലഹു അവനു വേണ്ടി ദുആ ചെയ്യും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം െങ്കിലോ നല്ല കുട്ടിയല്ലെങ്കിലോ മയ്യത്തുണ്ട് ഉപ്പാന്റെ മയ്യത്തുണ്ട് ഇതാ ആളുകൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ സ്വാലിഹായ കുട്ടിയാണെങ്കിൽ അവൻ വിദേശത്ത് പോയി പഠിച്ചത് ചീത്ത സെറ്റിൽ പഠിച്ചത് കൈ ഉയർത്തിയാൽ ശരിയാകുകയില്ല കൈ ഉയർത്തിയാൽ കൂലി കിട്ടൂല ദുആ ചെയ്താൽ കൂലി കിട്ടൂല അവൻ സ്വാലിഹല്ല സ്വാലിഹായ കുട്ടി വേണം
അവിടെ പഠിക്കുന്നത് ഹദീസല്ലേ, അവിടെ പഠിപ്പിക്കുന്നത് ഖുർആനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പിഴച്ച വിദ്യാഭ്യാസ രീതിയിലേക്ക് വിടുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് തർക്കമാണ്, മുത്തഅല്ലിമീങ്ങൾ വന്ന് ഖുർആൻ ഓതുമ്പോൾ ബഹളമാണ്, തർക്കമാണ്. അതേ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് പറഞ്ഞത് ഫലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, നബിയെ അങ്ങറിയണം, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളായി അറിയണം, ആളായി മാറണം, വസ്തഗ്ഫിർ ലിദംബിക, എന്നിട്ടങ്ങ് പൊറുക്കലിനെ തേടണം. മാത്രമല്ല വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി പൊറുക്കലിനെ തേടണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. അതേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് മരിച്ച മൂന്നിൻ്റെന്തോ ഏഴിനോ നമ്മുടെ വീടുകളിൽ തഹ്ലീൽ നടക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നവരുണ്ടാകണമോ, കിട്ടിയാൽ കൂലി കിട്ടൂല എന്ന് പറയുന്നവരുണ്ടാകണമോ? വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അല്ലാ ഒരു അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, ഒരു അടിമ തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ ഫാത്തിഹ ഓതി, ഖുർആൻ ഓതി, യാസീൻ ഓതി, തഹ്ലീലൊക്കെ ചൊല്ലിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ പരിഹസിക്കുന്ന ആളുകൾ വേണമോ? അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, ദുആ ചെയ്യുന്ന മക്കളുണ്ടാകണം, അതിന് മതബോധമുള്ള മക്കൾ നമുക്ക് വേണം. സുഹൃത്തുക്കളെ, ഈസബിനു മറിയം പണ്ട് ജീർണിച്ചു പോയൊരു ഖബർ യാത്രയിൽ കണ്ട് മയ്യത്ത് വന്നതിലുണ്ട് ശിക്ഷകളേറ്റതായി, അത് കണ്ട് നബിയും അന്ന് വീടും വിട്ടതായി, പിന്നീട് ആ വഴി തന്നെ നബി മടങ്ങുന്നതായി, പണ്ടത്തെ കബറപ്പോൾ പ്രകാശിക്കുന്നതായി, ശിക്ഷിച്ചിരുന്ന മലക്കുകൾ സ്ഥലം വിട്ടതായി, റഹ്മത്തിനുള്ള പകരും എത്തലായി, ഇതിലതിശയം പോണ്ടിബിനു മറിയം അന്ന് റകഅത്ത് രണ്ടുടൻ തന്നെ നിസ്കരിക്കുന്ന, ഇതിലുള്ള സിർന്താണിലാകി എന്ന് ചോദിച്ചുകൊണ്ട് പോൾ ദുആ ചെയ്യുന്നു. ഉടൻ തന്നെ ജിബിരി വന്നു റബ്ബിൽ നിന്ന് കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നു, ഇവൻ ദോഷിയായവനാണ് എന്നാൽ തന്നെയും മരിക്കുന്ന സമയത്തുണ്ടിവനൊരു ഭാര്യയും പരിപൂർണ ഗർഭിണിയായിരുന്നവൾ അന്ന്, ശേഷം അവൾക്കൊരു കുട്ടി വെളിയിൽ വന്ന് പാലും കൊടുത്ത് വളർത്തി മക്തബിലാക്കി, ദൈനംദിനം അങ്ങോട്ട് പോയി വരവാക്കി, ഓതി കൊടുത്തു ഉസ്താദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിഫളില്ലാഹി, ഞാനിവനെ അടിയിലിട്ട് ശിക്ഷ കൊടുക്കലും ഇവനുള്ള കുഞ്ഞ് പുറത്ത് എന്നിസ്മോദനം യോജിച്ചതല്ലത് ലജ്ജയും എനിക്കുണ്ട്. റഹ്മത്തിറക്കിയതാ പൊറുത്തത് കൊണ്ട്. ഈസാ അലൈഹിസ്സലാം ഒരു ഖബറിന്റെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിലേക്ക് നോക്കി ഉള്ളു കാണാൻ കഴിയും, ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ അതേ ഖബറിൽ അദ്ദേഹം വളരെ ആനന്ദത്തിലാണ്, അത്ഭുതപ്പെട്ടു. പോകുമ്പോൾ ശിക്ഷ, തിരിച്ചു വരുമ്പോൾ രക്ഷ. റഹ്മത്തിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, ശരിയാണ്, ഇവൻ ദോഷിയായിരുന്നു, പക്ഷേ ഇവൻ മരിക്കുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു, അവർ പ്രസവിച്ചു. മക്തബിലേക്ക്, പാഠശാലയിലേക്ക് കുട്ടിയെ വിട്ടു, അല്ലാഹുവിന്റെ പേര് കുട്ടി പഠിച്ചു, കുട്ടി അത് മുഴിഞ്ഞുകൊണ്ടിരിക്കാൻ, എന്റെ പേര്, എന്റെ ബിസ്മി, ഒരു അടിമ ഒരാൾ ഇവൻ പറയുമ്പോൾ
എനിക്കെങ്ങനെ ഇവന്റെ ഉപ്പയെ ഖബറിൽ വെച്ച് ശിക്ഷിക്കാൻ കഴിയും? ഇല്ല, എനിക്കതിന് ലജ്ജയുണ്ട്, ഞാൻ പൊറുത്തു കൊടുത്തു എന്ന്. അതെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ മതബോധമുള്ള ഒരു സമൂഹം ഉണ്ടാകണം. നിങ്ങളൊക്കെ വിചാരിക്കും എന്തിനാണ് ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ അവരെ വിടുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ, ഏയ്, നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് കുറെ തീറ്റിപ്പോറ്റി അവരെ ആലിമീയങ്ങളാക്കിയാൽ നമുക്കെന്ത് ഗുണം എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആബിദിനെയും ആലിമിനെയും മഹ്ഷറിലേക്ക് കൊണ്ടുവരും. ആബിദിനോട് പറയും നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന്, ആലിമിനോട് പറയും നിൽക്ക് നിനക്കൊരു പണിയുണ്ട്. മനുഷ്യർക്ക്, നീ ഉദ്ദേശിച്ചവർക്ക് ശുപാർശ ചെയ്തിട്ട് അവരെയും കൂട്ടി നിനക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആലിമിനോട് അല്ലാഹു പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. ഇൽമുള്ള ആളുകൾ ഉണ്ടാകണം, വഴിമാറി പോകരുത്. നമുക്ക് എല്ലാ രംഗത്തും കൽപ്പുള്ള ആളുകൾ ഉണ്ടാകണം. അതെ, ഖത്തറിൽ നമ്മുടെ സുഹൃത്തുക്കൾ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രഭാഷകന്മാരുണ്ട്. അവരുടെ തൊപ്പിക്കും താടിക്കും തലപ്പാവിനും ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. ഇൽമ് പഠിച്ചിട്ടുണ്ട്, ഇൽമ് പഠിച്ചിട്ട് ബൗദ്ധികവും അവർ നേടിയിട്ടുണ്ട്. അലിഗഡിൽ അവർ പഠിക്കുന്നുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്, ജാമിയ ഹംദർദിൽ പഠിക്കുന്നുണ്ട്, അബുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോഴും അവരുടെ താടിക്ക് അവരുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിനോ ഇല്ല മാറ്റം വന്നിട്ടില്ല. അതെ, ഭൗതികമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മതബോധമില്ലാത്ത ഒരു വിദ്യാഭ്യാസ സംസ്കാരം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലേ, വന്നുകൊണ്ടിരിക്കുന്നില്ലേ. കഴിഞ്ഞ SLC പരീക്ഷ കഴിഞ്ഞ അവസാന ദിവസം എന്റെ അഭിമന്യനായ സ്നേഹിതൻ അബൂബക്കർ മാഷ് എന്നോട് പറഞ്ഞു, പള്ളി കുറച്ചൊന്ന് പൂട്ടിടും, ഹൗലൊന്ന് പൂട്ടിടും. ഞാൻ ചോദിച്ചു, മാഷ് എന്തിനാണ് ഇപ്പൊ പൂട്ടണത്? ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും, സ്കൂളിൽ അന്ന് പൂട്ടാണ്. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പരസ്പരം ചായം തരിക, ചായം അങ്ങോട്ടും ഇങ്ങോട്ടും കുപ്പായത്തിലും മുഖത്തൊക്കെ ചായം വീണ് ആ കുട്ടികൾ പിന്നെ ഇവിടെ വന്ന് ഇവിടെ മുഴുവനും ചായമാകും, ആകെ ബുദ്ധിമുട്ടാകും എന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങളൊക്കെ ജാമ്യയിൽ നിന്നും പിരിയുന്ന സമയത്ത്, തലക്കടുത്തൂർ ദർസിൽ നിന്നൊക്കെ ഞങ്ങൾ ഉപരിപഠനത്തിന് പോകുന്ന സമയത്ത് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭൗതികമായ വിദ്യാഭ്യാസം നേടുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ അപകടകരമായ സംഭവമാണ്. മയക്കുമരുന്നിന് പണം കിട്ടാത്തതിന്റെ പേരിൽ മാതാവിനെ കൊന്നില്ലേ? കൊല്ലുക മാത്രമല്ലല്ലോ, പെട്രോൾ ഒഴിച്ച് കത്തിച്ചില്ലേ? ആത്മഹത്യ ചെയ്തു എന്ന് ഉണ്ടാക്കാൻ, കൃത്രിമ രീതിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? മനുഷ്യത്വം മരവിച്ചിട്ടില്ലേ? മനുഷ്യത്വം മരവിക്കുമ്പോഴല്ലേ കടാറുയർത്തുന്നത്? മനുഷ്യത്വം മരവിക്കുമ്പോഴല്ലേ യുദ്ധ പ്രയാസമുണ്ടാക്കുന്നത്? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് കുട്ടിക്കാലത്ത് മുദ്രാവാക്യം ഉയർത്തി പ്രതിജ്ഞ ചെയ്ത് വളർന്നു വലുതായ നമ്മളൊക്കെ പിന്നീട് മനുഷ്യത്വത്തെ കുറിച്ച് മനസ്സിലാക്കാതെ വേറെ ചില ധാരകളിലേക്ക് ചിന്തകളിലേക്ക് പോയപ്പോൾ നമ്മുടെ രാജ്യം അപകടത്തിലേക്ക്, ആപൽക്കരമായ അപകടത്തിലേക്ക് വന്നെത്തിയിട്ടില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സുകുമാർ അഴീക്കോട് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതല്ല, കുറെ മുമ്പ് പറഞ്ഞതാണ്. വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായി പോയിരിക്കുന്നുവോ? കലാശാല കലാപശാലയായി മാറിയിരിക്കുന്നുവോ? എന്റെ ശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അതെ പ്രസംഗ ചക്രവർത്തി പണ്ഡിതനായ വിവാഹം കഴിക്കാൻ പോലും മുതിരാതെ തന്റെ വാക്ചാതുര്യം തന്റെ തൂലികയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അവസാന സമയം ചെലവഴിച്ച ശ്രീ സുകുമാർ അഴീക്കോട് ജി പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം മതബോധമുള്ള വിദ്യാർത്ഥികൾ കാലഘട്ടത്തിന് ആവശ്യമാണ്. പിന്നാലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വഅതാ അർറജുലു ഇംറഅതഹു, ഒരു പെണ്ണ് അവൾ ഒരു പുരുഷൻ അവന്റെ ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടാൽ
ഭാര്യ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഇല്ലേ വന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഇല്ലേ എത്ര സംഭവങ്ങളാണ്! വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ കോലം മാറുകയാണ്. ഉപ്പയെയും ഉമ്മയെയും കുടുംബങ്ങളെയും അനുസരിക്കുന്നില്ല. അതേ ഭാര്യ വീട്ടുകാർ എന്തെങ്കിലും സൽക്കാരങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വെറും ഭാര്യ പറയുന്നത് കേൾക്കുന്ന അവസ്ഥയിലേക്ക് ഒരാണെത്തിക്കഴിഞ്ഞാൽ, എന്റെ സഹോദരന്മാരെ, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മോന് സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നീ പറയുന്നത് കേൾക്കരുതെന്ന് ഇവിടെ അനമങ്ങാട് ഫൈസി പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയല്ല ഞാൻ പറയുന്നത്. എന്റെ ഭാര്യ പറഞ്ഞാലേ ഞാൻ കേൾക്കൂ, എന്റെ ഭാര്യ പറഞ്ഞാലേ ഞാനത് ചെയ്യുകയുള്ളൂ എന്ന രീതിയിലേക്ക് ഒരു സമൂഹം എത്തിയാൽ ഉത്തമ കുടുംബിനിയാകണം. ഉത്തമ കുടുംബിനിയാകണം, ഭർത്താവിനെ സ്നേഹിക്കണം, നല്ല മനോഹരമായ കുടുംബജീവിതം നയിക്കണം, മാതൃകാ ദമ്പതികളാകണം, നമ്മുടെ മക്കൾക്ക് മതബോധമുള്ള മക്കളാക്കി മാറണം. നമ്മുടെ ഹൃദയഭാഗത്ത്, മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്താണ് അതേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരിമാർ അഴിഞ്ഞാടിയത്, പലവിധ ചീത്ത പേരുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. അതേ ഉമ്മത്തെ സഹോദരിമാരെ, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നല്ല മക്കളുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു, വഅത ഉമ്മഹു, അവന്റെ ഉമ്മാക്ക് എതിര് പ്രവർത്തിച്ചാൽ, ഉമ്മ പറയുന്നതിന് എതിരായിട്ട് നീങ്ങുന്ന, ഉമ്മാക്കെതിരായി നീക്കങ്ങൾ നടത്തുന്ന അവസ്ഥയിലേക്ക് ഒരു സമൂഹം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നൊന്തുപെറ്റ ഉമ്മയോട് ബഹുമാനമില്ല, നൊന്തുപെറ്റ ഉമ്മയോട് ആദരവില്ല, നൊന്തുപെറ്റ ഉമ്മയെ പ്രയാസപ്പെടുത്തുകയാണ്. നൊന്തുപെറ്റ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് എടിപോടി വാടി താടി എന്ന് പറയുകയാണ്. സംസ്കാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഉമ്മാക്ക് എതിര് പ്രവർത്തിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദിനാ സദീഖഹു, അവന്റെ കൂട്ടുകാരനെ അടുപ്പിക്കുകയും ചെയ്താൽ അവന്റെ കൂട്ടുകാരനെ അടുപ്പിക്കുന്നു. നമ്മുടെ ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ അടുത്തെത്തുന്നുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം എന്നറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇത്തരം അവസ്ഥ വന്നത് എന്തിന്റെ മേലിലാണ്? മൂല്യങ്ങളുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാത്തതിന്റെ പേരിലാണ്. മാതൃകാ ദമ്പതികളായി നാം മാറേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ പെൺകുട്ടികൾക്ക്, അഴിഞ്ഞാടുന്ന പെൺകുട്ടികൾക്ക്, അന്യ പുരുഷന്മാരോടൊപ്പം ഒളിച്ചു പോകുന്ന പെൺകുട്ടികൾക്ക് നാം കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതേ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് തഹ്രീമിലൂടെ നാല് സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം എന്റെ ഉമ്മമാർ, എന്റെ സഹോദരിമാർ, ധാരാളം ആളുകൾ ഈ വേദിയിലുണ്ട്. നമ്മുടെ പെൺകുട്ടികളും നാമും ഈ നാല് സ്ത്രീകളെ കുറിച്ച് ഒന്ന് ഓർമ്മിക്കണം. അതിൽ രണ്ട് നെഗറ്റീവാണ്, രണ്ട് പോസിറ്റീവാണ്. രണ്ടാളുകളെ നാം അനുകരിക്കണം, രണ്ട് സ്ത്രീകളെ നാം തിരസ്കരിക്കണം, അവരെ ഒഴിവാക്കണം. ആരെയാണ് നാം ഒഴിവാക്കേണ്ടത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ദറബല്ലാഹു മസലൽ ലില്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഒരു ഉപമയെ ഉപമിച്ചു. ഇമ്രാത്തു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ, ലോത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെയും, കാനത തഹ്തബ്ദൈനി, ഇരുവരും. ആരാണ് നൂഹ് നബിയുടെ ഭാര്യ? വാഹിലയാണ്. ലൂത്ത് നബിയുടെ ഭാര്യ ആരാണ്? നാഹിലയാണ്. കാനത ഇരുവരുമായിരുന്നു, തഹ്തബ്ദൈനി മിൻ ഇബാദിനാ, നമ്മുടെ അടിമകൾ.
മക്കളിൽ പെട്ട രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു അവരുടെ ഭാര്യമാരായിരുന്നു. അവരാരാണ്? സാലിഹൈനി, ഇരുവരും സാലിഹീങ്ങളാണ്. സാലിഹീങ്ങളായ രണ്ടാളുകളുടെ ഭാര്യമാരായിരുന്നു ആരെല്ലാം? വാഹിരയും രാഹിലയും. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയുമോ? ഇരുവരും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. എന്താണ് രോഹി നബിയുടെ ഭാര്യ പറഞ്ഞത്? ഇന്നഹു ലമജ്നൂൻ. നോഹി നബി ഭർത്താവ് ഭ്രാന്തനാണ്. നിങ്ങൾക്ക് ഭ്രാന്താണ്, പറഞ്ഞിട്ടുണ്ടോ പറയുന്നവരുണ്ടോ? അവസാനിപ്പിക്കണം. അതെ, തന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ തന്റെ ഭർത്താവിന്റെ അനുജനോ കുടുംബത്തിലെ വല്ലവർക്കും വല്ലതും ചെയ്യാൻ ഒരു മുഷാവറ ചെയ്യാ, ഒരു 10,000 അവൾക്ക് കൊടുക്കട്ടെ. അവളുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. ഈ സമയത്ത് ഭാര്യ ഇതാ പിന്തിരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഭ്രാന്താണ്, 5,000 കൊടുക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയാണ്. എന്റെ കുടുംബത്തില് ഒരു പെൺകുട്ടിയുടെ കല്യാണമുണ്ട്, അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം, ഒരു വള കൊടുക്കണം, രണ്ട് വള കൊടുക്കണം. അതെ, തന്റെ റോട്ട് മാറുകയാണ്. ഭർത്താവ് വല്ല നന്മകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞാൽ വീട്ടിൽ വഴക്കാണ്. ഭർത്താവിനെ ഭ്രാന്തൻ എന്ന് പറയുകയാണ്. നബിമാരുടെ ഭാര്യ അവർ വിശ്വാസികളാകണമല്ലോ. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് വിശ്വാസമുണ്ടായത്? അവരുടെ കർമ്മത്തിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും അവരുടെ വാക്കുകളിൽ അവിശ്വാസമുണ്ടായിരുന്നു. വഞ്ചനയുടെ ലാഞ്ചനയുണ്ടായിരുന്നു. ആദരവും ബഹുമാനവും ഒഴിവാക്കിയിരുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ചെയ്തതോ? അതെ, ശ്രദ്ധിക്കണം. മഹാനവറുകളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ കുറിച്ച് വിവരം നൽകുകയാണ്. കാമക്കണ്ണമായി വരുന്നവർ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കോളോ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മറ്റുള്ളവർക്ക് വിവരം കൊടുക്കുകയാണ്. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇവർ കാരണമായിട്ട് അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഭർത്താക്കന്മാർ അവർക്ക് ഉപകരിച്ചില്ല. വഖീല പറയപ്പെട്ടു, ഉദ്ഖുലന്നാർ മഅദ്ദാഖിലീൻ. നിങ്ങൾ നരകത്തിൽ പോയിക്കോളേം, നരകത്തിൽ പോകുന്നവരോടൊപ്പം അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ആരാകണം? ഇപ്പോൾ പറഞ്ഞത് നെഗറ്റീവ്, ഇനി പറയാൻ പോകുന്നത് പോസിറ്റീവ്. നമ്മുടെ പെൺകുട്ടികൾ ആരാകണം? മതബോധമുള്ളവരാകണം, ഈമാനുള്ളവരാകണം. ഈമാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? മതപഠനം വേണം. അതാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറഞ്ഞത്. വിശ്വാസത്തിൽ ആർജവം ഉണ്ടാകണം. ഹിജാബോടുകൂടെ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ നമുക്ക് വേണം. സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന പരേഡ് ഗ്രൗണ്ട് ആകരുത് കോളേജ് ക്യാമ്പസുകൾ, ഹൈസ്കൂൾ ക്യാമ്പസുകൾ, വിവാഹ പന്തലുകൾ, മോഡൽ ഗേളുകളായി തന്റെ മകൾ മാറണം, ഈ രീതിയിലാകരുത്. ആരാകണം? വിശ്വാസികൾക്ക് അല്ലാഹു തആല ഉപമിച്ചു. ഇംറാത ഫിർഔന, ഫിർഔനിന്റെ ഭാര്യയെ, ഫിർഔനിന്റെ ഭാര്യയെ ശ്രദ്ധിക്കണം. നട്ടെല്ലുള്ള ആണുങ്ങൾ വേണം, ഈമാനുള്ള ആണുങ്ങൾ വേണം. അത് ഇത് കാലത്ത് ആസിയാ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റബ്ബി ബിനിലി ഇന്ദക ബൈതം ഫിൽ ജന്ന, പടച്ചവനെ സ്വർഗത്തിൽ നിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു വീട് വേണം, സ്വർഗീയ ഭവനം വേണം. സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ചോ മഹദി ആസിയാ ബീബി, വനജ്ജിനി മിൻ ഫിർഔന, ഫിർഔനിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. വ ഫിർഔനദിൽ ലൗതാദ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ണിക്കാരനായി ഫിർഔൻ എന്തു ചെയ്തു എന്ന് നബിയെ അങ്ങേക്കറിയുമോ? ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ധിക്കാരിയായിരുന്നു. കൈറോവിലുണ്ട്, അൽ കാഹിറയിലുണ്ട്. അയാളും അയാളുടെ അനുയായികളെയും ഇതാ അവിടെ അല്ലാഹു തആല അതേപടി കാണിച്ചു തന്നിട്ടുണ്ട്. ശേഷം വരുന്നവർക്ക്, ധിക്കാരികളായ ആളുകൾക്ക് അടയാളമായിട്ട് ഫിർ
ഫിർഔനിന്റെ ഡെഡ് ബോഡി അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ധിക്കാരികൾ ശ്രദ്ധിക്കണം. വനജ്ജിനി മിനൽ ഖൗമിൽ ലാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ എന്ന് മഹദി ആസിയ ബീവി ദുആ ചെയ്തു. ആസിയമാരുണ്ടാകേണ്ടേ, ഈമാനുള്ള പെൺകുട്ടികൾ നമുക്ക് വേണ്ടേ, ഈമാനുള്ളവർ മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ, സുമയ്യ ബീവി കഴിഞ്ഞു പോയിട്ടില്ലേ, ബഹുമാനപ്പെട്ട മാഷിത ബീവി കഴിഞ്ഞു പോയിട്ടില്ലേ, ബഹുമാനപ്പെട്ട മറിയം ബീവി നമ്മെ വിട്ടു പിരിഞ്ഞിട്ടില്ലേ. മറിയമ്മ മറിയം ബീവിയെ ഉപമയാക്കി വിശ്വാസിനി വിശ്വാസികൾക്ക് ഇബ്നത ഇംറാന, അവർ ആരാണ്? ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ മകളാണ്. അല്ലതി, എങ്ങനത്തെ മറിയം ബീവി? അഹ്സനത് ഫർജഹ, അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ സംരക്ഷിച്ചു. അതേ വ്യക്തി വിശുദ്ധിയുള്ള മഹദിയായിരുന്നു. ഫനഫഖന ഫീഹി മിർ റൂഹിന, നമ്മുടെ ആത്മാവിൽ നിന്ന് അവരുടെ മർവണത്തിലേക്ക് നാം ഓതി. വസദ്ദഖത്, അവർ സത്യമാണെന്ന് അംഗീകരിച്ചു. ബികലിമാതി റബ്ബിഹ, റബ്ബിന്റെ അവരുടെ റബ്ബിന്റെ കൽപ്പനയെ. വകുതുബിഹി, റബ്ബിന്റെ കിതാബുകളെയും. വകാനത് മിനൽ ഖാനിതീം, മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് പൊന്നുപെങ്ങളെ, മറിയം ബീവിയെ കുറിച്ച്, ആസിയ ബീവിയെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണേ, നാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണേ. താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് വരരുതേ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ മരണമാസന്നമായ സമയത്ത് എന്റെ ഭർത്താവ് എവിടെ, എന്റെ ഭർത്താവ് എവിടെ, ഭർത്താവിനെ ഒന്ന് വിളിക്കുമോ, വിവരം നൽകുകയാണ്. പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിലാണ്. ഒന്നില്ലേ ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഒന്നിങ്ങു വന്ന് ഒന്നിന് ഉമ്മ വെച്ചേ. എന്തൊരു സ്നേഹമാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു ആദരവാണ്. ഇവളൊന്ന് മരിച്ചെങ്കിൽ, ആക്സിഡന്റിൽ മരിച്ചെങ്കിൽ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുടുംബ മഹിമ, കുടുംബജീവിതം മനോഹരമാക്കണം. നിങ്ങളുടെ സ്വർഗമാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ. ഹയ്യും അമ്രാത്തിൻ, പുന്നാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു പെണ്ണാണ് മാത്തത്ത് അവൾ മരിച്ചിരിക്കുന്നു. അവളുടെ ഭർത്താവ് അവളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചോ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർ, ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യയെ കുറിച്ച് ചിന്തിച്ച് പഠിച്ചോനെ, എന്റെ ഭാര്യ മരിച്ചല്ലോ, ഞാൻ ചെല്ലുമ്പോഴേക്കും ചായ തന്നിരുന്നു, ഞാൻ കുളിക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ അടുത്ത് വന്നിരുന്നു, എന്നെ ആശ്വസിപ്പിച്ചിരുന്നു, ഞാൻ മൂത്രിച്ചത് കാഷ്ടിച്ചത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഉറക്കമൊഴിച്ചുകൊണ്ട് എനിക്ക് കാവൽ നിന്നത് എന്റെ ഭാര്യയായിരുന്നല്ലോ, അവൾ മരിച്ചുപോയല്ലോ എന്ന ചിന്ത ഏതെങ്കിലും ഭർത്താവിനുണ്ടെങ്കിൽ, ദഹരത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ, എന്തിനാണ് നീ കരയുന്നത്? ഖദീജ, എന്തിനാണ് നീ കരയുന്നത്? 40-ൽ പരം കഷ്ടങ്ങളെ കൊണ്ട് കൂട്ടിത്തുന്നിയ വസ്ത്രം ധരിച്ച് മരിക്കേണ്ടി വന്നോ എന്ന് ദുഃഖത്തിലാണോ? അല്ല നബിയെ, ഫാത്തിമാനെ കെട്ടിക്കാത്ത ദുഃഖമാണോ? അല്ല നബിയെ, മരണത്തെ കുറിച്ചുള്ള ദുഃഖമാണോ? നബിയെ, നാളെ എന്റെ അവസ്ഥ എന്താണ്? നാളെ എന്റെ അവസ്ഥ മരിക്കുന്ന പ്രശ്നമല്ല, പക്ഷേ നാളെ ഞാൻ സ്വർഗത്തിലോ നാളെ ഞാൻ നരകത്തിലോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ചില്ലേ, ഖദീജ നീ സ്വർഗത്തിലാണ്. നിന്റെ സഹകളത്രകളായ ആസിയ ബീവിയോട്, മറിയം ബീവിയോട് എന്റെ സലാമിനെ പറയണം, എന്റെ സലാമിനെ പറയണം. അതാണ് നാം ഇവിടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ മറിയം ബീവിയുടെ കൂടെ, ആസിയ ബീവിയുടെ കൂടെ, ഖദീജ ബീവിയുടെ കൂടെ, പുന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കല്യാണത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണം എന്ന് ആമുഖമായി ദുആ ചെയ്തത് അനുസരണയുള്ള അച്ചടക്കമുള്ള ഒരു ഉമ്മത്ത് ഇല്ലാതിരിക്കുമ്പോൾ രാജ്യത്ത് ദുരിതങ്ങൾ ഉണ്ടാകും.
രാജ്യത്ത് അപകടങ്ങൾ ഉണ്ടാകും. അവന്റെ വാപ്പയൊക്കെ ചെയ്യാൽ വാപ്പയോട് പോ 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കണ്ടു വരണ്ട, നിങ്ങളവിടെ കൂടണ്ട, നിങ്ങളെ കള്ളിത്തൊടി, നിങ്ങളെ കോർത്തുമുണ്ടും, നിങ്ങളെ കത്ര പേടി, നിങ്ങളെ കർക്കിച്ചു തുപ്പലും, നിങ്ങളെ പഴയ ബണ്ടല് പറയലും, 1977 67 48 കഥകൾ പറഞ്ഞിട്ട് എന്റെ കോളേജിലെ കൂട്ടുകാർക്ക് മുമ്പിൽ നിങ്ങൾക്ക് പഴയ കഥ പറഞ്ഞ് പഴഞ്ചൻ കഥ പറഞ്ഞിട്ട് അവർക്ക് പ്രയാസം ഉണ്ടാവും. എനിക്ക് ക്ഷീണാണ്, അതുകൊണ്ട് നിങ്ങൾ വേണ്ട, ഇവിടെ വേണ്ട. അവന്റെ വാപ്പി അകറ്റിയാൽ അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. വല്ലഹറത്തിൽ സ്വാത്തു ഫിൽ മസാജിദ്, പള്ളികളിൽ വെച്ചുകൊണ്ട് ശബ്ദങ്ങൾ വെളിവാകുകയും ചെയ്താൽ, അട്ടഹാസങ്ങൾ, പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, ആദരവും ബഹുമാനവും എടുത്തുപോയിരിക്കുന്നു. വർഷങ്ങളായി വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ മഹല്ല് ഭരണം നടത്തുന്നവർക്ക് നേരെ ഇതാ ന്യൂ ജനറേഷൻ തൂക്കുചൂണ്ടുകയാണ് ബഹളം വെക്കുകയാണ്. കുത്തൊഴിഞ്ഞ പുസ്തകം പോലെ മഹല്ല് കമ്മറ്റികളൊക്കെ ചിന്നിച്ചിതറുന്ന സാഹചര്യത്തിലേക്ക് കാലം എത്തിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് നേതൃത്വം, ഒരു കുടുംബത്തിന് നേതൃത്വം നൽകുന്നവൻ അവരിൽ വെച്ച് ഏറ്റവും വലിയ തമ്മാടിയാണ്, ഫാസിഖാണ്, കപട വിശ്വാസിയാണ്. പുറത്തൊന്ന്, ഉള്ളിൽ മറ്റൊന്ന്, അങ്ങനെയുള്ള ആളുകളാണ് കുടുംബനാഥന്മാർ, കുടുംബത്തിലെ അവസാന വാക്കെങ്കിൽ. ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്നവൻ അവരിൽ വെച്ചിട്ട് ഏറ്റവും നിന്ദനാവുകയും ചെയ്താൽ വട്ടിപ്പലിശയുണ്ട്, കൊള്ളപ്പലിശയുണ്ട്, എല്ലാവിധ വൃത്തികേടുകളുമുണ്ട്. അല്ലാഹു തആല കാത്തു പാട്ടുകാരികൾ വ്യാപകമായാൽ സംഗീത നിശകളാണ്, സംഗീതത്തിലാണ് ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അസിഫത്തിൽ അസിഫ, ഖിയാമത്ത് നാളെടുത്തിരിക്കുന്നു. എന്നാണെന്ന് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ, ഈ പ്രവാചകരുടെ വാക്കിനെ നിങ്ങൾ പരിഹസിക്കുകയാണോ? വതദഹകൂൻ, നിങ്ങൾ ചിരിക്കുന്നു. വലാ തബകൂൻ, നിങ്ങൾ കരയുന്നില്ല. വഅന്തും സാമിദൂൻ, നിങ്ങൾ വിനോദങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. സംഗീത നിശകളാണ്, കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേളകളാണ്. മഹല്ല് കമ്മറ്റിക്കാർ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഗാനമേളകൾ നടത്തുകയാണ്. മഹല്ലിലല്ലേ നിരോധിച്ചത്? ഇവിടെ നിരോധിച്ചിട്ടില്ലല്ലോ, ഓഡിറ്റോറിയത്തിൽ നിരോധിച്ചിട്ടില്ലല്ലോ. ആട്ടും പൂത്തുമായി കഴിയുകയാണ്. മൊബൈൽ ഫോണിലൂടെ തുറന്നു കഴിഞ്ഞാൽ ഗാനമേളകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കയ്യിലെ ഫോണുകളിലൂടെ ഇന്ന് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പാട്ടുകാരികൾ ഉണ്ടാകപ്പെട്ടാൽ സംഗീതോപകരണങ്ങളും ഖംറിന്റെ ജംആണ് ഹുമൂറ്. കള്ളുകൾ കുടിക്കപ്പെട്ടാൽ വിവിധ പേരുകളിലുള്ള കള്ളുകളാണ് കള്ള് മുതൽ കഞ്ചാവ് മുതൽ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നത് മദ്യക്കുപ്പിയുമായിട്ടാണ് മറ്റന്നാൾ നമുക്ക് പാടാം, മറ്റന്നാൾ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ കള്ള് വിറ്റഴിക്കപ്പെട്ട ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കള്ള് വിറ്റ പട്ടണമേത്? ഏറ്റവും കൂടുതൽ കള്ള് വിറ്റ ഷോപ്പ് ഏത്? ഏത് ഹോട്ടലിന്റെ മുമ്പിലാണ് കള്ള് തീർന്നു എന്ന് ബോർഡ് എഴുതി വെച്ചത് എന്ന് നാളെയല്ല മറ്റന്നാളത്തെ ചൊവ്വാഴ്ച ഇറങ്ങുന്ന പത്രത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് കുടിച്ച ജില്ല ഏതെന്ന് കേൾക്കുമ്പോൾ അല്ലാഹ്,
ഞങ്ങൾ നീ കാക്കണമേ, നാടിനെ കാക്കണമേ. ഗാന്ധിജിയുടെ സ്വപ്നം പൂവണിയേണ്ടേ. ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ മദ്യനിരോധനം ഇവിടെ ആവശ്യമാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് മദ്യം. ആ മദ്യം ഇതാ ഇന്ന് കുടിച്ച് പോഷാകാൻ ഇന്നിവിടെ അതിനുള്ള സൗകര്യങ്ങൾ, അതിന്റെ കിലോമീറ്റർ, അതിന്റെ ദൂരപരിധികളൊക്കെ കുറച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. വലിയ ഉത്തരവാദിത്തമാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വന്യവയോധികരായ ആളുകളോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും 10 മക്കളുണ്ടെന്ന്, 14 പെറ്റോ എന്ന്, 12 പെറ്റോ എന്ന്, വീട്ടിൽ വെച്ച് പ്രസവിച്ചു എന്ന്. ന്യൂ ജനറേഷനോട് ചോദിച്ചാൽ പറയും എത്ര കുട്ടിയുണ്ടെന്ന്, 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. ഇനി പ്രസവിക്കുന്നത് ബുദ്ധിമുട്ടാണ്, മുലയോട്ടുന്നത് പോലും ബുദ്ധിമുട്ടാണ്, അങ്ങനെ പ്രസവം നിർത്തുകയാണ്. ഒരു വീട്ടിൽ അണു കുടുംബമാണ്. ഈ അണു കുടുംബങ്ങളെ പ്രത്യേക കോക്കസുകൾ ഇതാ ക്യാൻവാസ് ചെയ്യുകയാണ്. അതേ ക്യാമ്പസുകൾക്ക് സമീപത്തുള്ള കടകളിൽ വെച്ചിട്ട് മദ്യം സൗജന്യമായി നൽകുകയാണ്, മയക്കുമരുന്ന് ഗുളികകൾ നൽകുകയാണ്, അതേ ഹഷീഷും ബ്രൗൺ ഷുഗറും നൽകുകയാണ്. ഇവൻ ആനന്ദത്തിനാണ്. 2-3 ദിവസം കഴിഞ്ഞു പിന്നീട് ഇവൻ കൊടുത്ത ഉസ്താദിനെ അന്വേഷിക്കുകയാണ്, എവിടെ നിന്ന് കിട്ടും, ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടും. അങ്ങനെ ഇതാ പണമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കാക്കയും കുടുംബങ്ങളും നൽകിയ പണം നൽകിക്കൊണ്ട് അതേ അതന്റെ തന്റെ സുഹൃത്തിനെ കൊണ്ട് ഉസ്താദി എന്ന് പറഞ്ഞത് ഞാൻ പിൻവലിപ്പിക്കുകയാണ്. അവനെ ആ രീതിയിലേക്ക് പറഞ്ഞ ആ തമ്മാടിക്ക് പണം കൊടുത്തിട്ട് അവൻ ഇതാ വാങ്ങുകയാണ്. പിന്നീട് പണം തീരുകയാണ്. ഇനി എന്താണ്, മയക്കുമരുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ കൃത്യസമയത്ത് രാത്രി 12 മണിക്കാണ് ഹാൻസ് ഉപയോഗിക്കുന്നതെങ്കിൽ, രാത്രി 12 മണിക്കാണ് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നതെങ്കിൽ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് വിറയൽ ബാധിക്കുന്നതാണ്, അവന് പല അസ്വസ്ഥതകളും ഉണ്ടാകുന്നതാണ്. സമയത്ത് കിട്ടിയേ തീരോ. വർഷങ്ങൾക്ക് മുമ്പ് മരട് പഞ്ചായത്തിൽ ഒരു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചിട്ട് പടക്കം പൊട്ടിയപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് ആളുകൾ രോഗികളായി. എറണാകുളത്തെ ഹോസ്പിറ്റലിൽ, ലേക് ഷോർ ഹോസ്പിറ്റലിൽ, ഡിസി ഹോസ്പിറ്റലിൽ, PVS ഹോസ്പിറ്റലിൽ, പല ഹോസ്പിറ്റലുകളിലും ആളുകളെ കൊണ്ടുപോകുകയാണ്, അഡ്മിറ്റ് ചെയ്യുകയാണ്. സംഭവിച്ചതെന്താണ്, ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് അഡ്മിറ്റ് ചെയ്ത ആളുകൾ താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്, വിറയൽ ബാധിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ചാരായമില്ല, ഹോസ്പിറ്റലിൽ 3X ഇല്ല, കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് വിറയൽ ബാധിച്ചു. അവരുടെ വായയിൽ നിന്നും നുര വന്നു. അതേ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തു. അതാണ് പിന്നാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തശ്റബിൽ ഹംറ, നീ മദ്യപിക്കരുതേ. ഫൈന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ തിന്മയുടെയും താക്കോലാണ് മദ്യപാനമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, അതേ സർവ തിന്മകളുടെയും താക്കോലാണ്. 15 വർഷം മുമ്പ് നേപ്പാളിലെ കാഠ്മണ്ഡു കൊട്ടാരത്തിൽ ഒരു ദുരന്തമുണ്ടായി. വീരേന്ദ്ര രാജാവിനെയും ഐശ്വര്യ റാണിയെയും മകൻ ദീപേന്ദ്ര രാജകുമാരൻ വെടിവെച്ചു. രക്ഷപ്പെടുത്താൻ വന്ന 8 പട്ടാളക്കാരെയും വെടിവെച്ചിട്ടു. കൊട്ടാരത്തിൽ രക്തപ്പുഴ ഒഴുകി. കുമാരൻ വിദേശ സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസമുള്ള ആളാണ്, പല സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ആളാണ്. അതേ ആ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിൽ ആടുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുമാരന്റെ അടുത്തേക്ക് ആളുകൾക്ക് വരാൻ ഭയമാണ്, കാരണം നിറത്തോക്കാണ്. ഇതാ മദ്യലഹരിയിലാണ് കുമാരന്റെ നൃത്തം മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. അതേ അമ്മയെയും അച്ഛനെയും അവരുടെ 8 അകമ്പടി സേവകരെയുമാണ് വെടിവെച്ചത്. അതേ സ്വയം വെടിവെച്ചില്ലേ, ആത്മഹത്യ ചെയ്തില്ലേ, ലോകം നടുങ്ങിയില്ലേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നില്ലേ, നേപ്പാൾ മീഡിയകളും TVയും ഓരോ പദപത്രങ്ങളും ഒക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യമെന്താണ്? കുമാരൻ കൊട്ടാരത്തിൽ വന്നത് മദ്യലഹരിയിലായിരുന്നു.
മദ്യലഹരിയിലായ കുമാരന് മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിക്കണം, പുതുവർഷം നല്ല നിലക്കുള്ള വർഷമാകണം, നല്ല നിലക്കുള്ള വർഷമാകണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചൊരു സംഗതിയുണ്ട്, ലഅനല്ലാഹുൽ ഖംറ, കള്ളിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വശാരിബഹ, കള്ള് കുടിക്കുന്നവനെയും, വസാഖിയഹ, കള്ളൊഴിച്ചു കൊടുക്കുന്നവനെയും, വബായിഹ, കള്ള് വിൽക്കുന്നവനെയും, വമുബതഅഹ, വിൽക്കാൻ വേണ്ടി വാങ്ങുന്നവനെയും, വഅസുറഹ, കള്ള് പിഴിയുന്നവനെയും, വമുഅതസുറഹ, പിഴിയാൻ വേണ്ടി വാങ്ങുന്നവനെയും, വഹാമിലഹ, കള്ള് ചുമക്കുന്നവനെയും, വാഹനത്തിലായാലും അവന്റെ ബൈക്കിലായാലും അവന്റെ കുപ്പായത്തിന്റെ ഉള്ളിലായാലും എവിടെക്കെയാണോ ചുമന്നത്, ആ വഹാമിലഹ, കള്ള് ചുമക്കുന്നവനെയും, വൽ മഹ്മൂലതൈലൈഹി, എങ്ങോട്ടാണോ ചുമന്നു കൊണ്ടുപോകപ്പെട്ടത് ആ സ്ഥലത്തെയും അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, ഒരു മാസം മുമ്പ് മലപ്പുറത്ത് വെച്ചിട്ട് ഒരു പരിപാടിയിൽ വെച്ച് മദ്യനിരോധന സമിതിയുടെ ഒരു മീറ്റിംഗിലേക്ക് സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധിയായി എന്നെ വിളിച്ച് ഞാൻ ഇത് വിശദീകരിച്ചപ്പോൾ അവിടെ മുഖ്യപ്രഭാഷകനായി വന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ അത്ഭുതപ്പെടുകയാണ്, അന്താളിക്കുകയാണ്. നബിവചനങ്ങൾ കേട്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് അദ്ദേഹം എന്റെ കൈപിടിക്കുകയാണ്, എന്നിട്ട് എന്നോട് പറയുന്നത്, ഞങ്ങളുടെ ഒരു പരിപാടി ഒരു 18-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ടും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദേശം ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. ശ്രീ വിധി വി എം സുധീരൻജി, അദ്ദേഹം മുസ്ലിം അല്ലല്ലോ, അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താവല്ലല്ലോ, പക്ഷേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ ഇന്ന് ബുദ്ധിജീവികൾ, ഇന്ന് സാംസ്കാരിക നായകന്മാർ ഇതാ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ മേലൊരു കരാറുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനോട്, ലഹരിക്കടിമപ്പെട്ടവനോട് അല്ലാഹുവിങ്കൽ നിന്നും ഒരു കരാറുണ്ട്. എന്താണ് കരാറ്? നിന്നും പറഞ്ഞു കൊടുക്കുമെന്ന്. വമാ തീനത്തുൽ ഖബാലിയാ റസൂലല്ലാഹ്, തീനത്തുൽ ഖബാൽ എന്താണെന്ന് നബിയെ അങ്ങേക്കറിയുമോ? സഹാബത്തെ, നിങ്ങൾ നബിയെ എന്താണ്? വമാ തീനത്തുൽ ഖബാലിയാ റസൂലല്ലാഹ്, സഹാബാ കിറാമിന് മനസ്സിലായില്ല എന്താണ് തീനത്തുൽ ഖബാൽ. അർഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകത്തിലുള്ള ചിഞ്ചലമാണ്, നരകത്തിൽ താമസിക്കുന്നവരുടെ അവരുടെ ദുഷിച്ച വസ്തുക്കളാണ് മദ്യപാനികൾക്ക് നൽകുകയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. എന്റെ നമ്മുടെ പ്രിയങ്കരനായ സ്നേഹിതൻ അൻവർ മുഹിദ്ദീൻ ഉസ്താദ് ഉദവി, ബഹുമാനപ്പെട്ട യൂബാപ്പുട്ടി ഹാജിയുടെ സർവകലാശാലയിൽ നിന്ന്, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ തങ്ങളുടെ സർവകലാശാലയിൽ നിന്ന് പഠിച്ച് പ്രബോധകനായി പുത്തനങ്ങാടിയിൽ ഉറൂസിലൊക്കെ ആ വലിയ പ്രസംഗം നടത്തിയിരുന്ന മഹാനായ പണ്ഡിതൻ, ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ നാട്ടിലും ഞാൻ കൊണ്ടുവന്നു ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ, നാട്ടിൽ കൊണ്ടുവന്നു. പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. അപ്പം രണ്ട് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. പേരെന്താ അയച്ചു? ഷാമിലും ഷമീലും ആണ് എന്ന് പറഞ്ഞു. ഭാര്യ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാൽ ആ കുട്ടിക്ക് ഇനി ഏതായാലും രണ്ടു കുട്ടികളും ഷാമിലും ഷമീലും അല്ലേ, ഷംലാന്ന് ഇട്ടോളിന്ന് പറഞ്ഞു. ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പേര് നിർദ്ദേശിച്ചു, പ്രസവിച്ചു, ഹോസ്പിറ്റലിൽ നിന്നും എന്നെ വിളിച്ചു, ഫാത്തിമ എന്ന് കൂട്ടിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചു. അതെ, മക്കൾക്ക് ദീർഘായസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ വെള്ളി ചില ആളുകൾക്കൊക്കെ പറയും, നമ്മുടെ ഹുത്തുബ ഒന്നും ശരിയല്ല, വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ആഴ്ചക്കാഴ്ചക്ക് ഇതിങ്ങനെ കേട്ട് തന്നെ പറഞ്ഞു തന്നെ പറയും എന്ന് പറയുമ്പോ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മോഡേൺ ഒക്കെ ആകണം, കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ മഹാന്മാരായ ഔലിയാക്കൾ ഉണ്ടാക്കിയ ഖുതുബ, ആ ഖുതുബക്ക് ഒരു മാറ്റമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നാം കേട്ടത് എന്താണ്? യാ മാലിക്കു ഖദ് ഹഖ അലൈനൽ വഈദ്, മാലിക്കേ അല്ലാഹുവിന്റെ താക്കീത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. നരകത്തിൽ വെച്ച് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സങ്കടം പറയുകയാണ്, പുതുവർഷം വരുമ്പോൾ മദ്യത്തിന് അടിമപ്പെട്ടവരെ നിങ്ങൾക്കുള്ള ശിക്ഷ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശം നമ്മുടെ ഖതീബ് കേൾപ്പിച്ചില്ലേ? യാ മാലിക്കു ഖദ് ഹമിയ അലൈനൽ വഖീദ്, ചൂടാക്കുന്നവൻ ചൂടാക്കുന്നുണ്ട് മാലിക്കേ. യാ മാലിക്കു ഖസ്സാല ബിന്നസ്സദീദ്, ചീഞ്ചലും മുഴുകുന്നുണ്ട് മാലിക്കേ. യാ മാലിക്കു ഖദ് നദിജത് മിന്നൽ ജുലൂദ്, ചർമ്മങ്ങൾ വെന്തുരുകുന്നുണ്ട് മാലിക്കേ. യാ മാലിക്കു ഖദ് അസ്ഖലനൽ ഹദീദ്, ഇരുമ്പിന്റെ ചങ്ങലകൾ ഞങ്ങളെ ഭാരമാക്കിയിട്ടുണ്ട് മാലിക്കേ. യാ മാലിക്കു അഖ്രിജ്നാ ഫൈന്നാ ലാ നഊദ്, മാലിക്കേ പുറത്താക്കുമോ? മടങ്ങില്ലൊരിക്കലും. ഇതാ പുതിയ വർഷം, അതിലേക്കുള്ള സന്ദേശം ഓതി കേൾപ്പിച്ചതോ പടച്ച റബ്ബേ, ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ ആയത്തോ? അതും ഭയങ്കര സംഭവം, അതും ഭയങ്കര സംഭവമല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയ ആയത്ത്, ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഭരണാധികാരികൾ, തലാഖുമായി ബന്ധപ്പെട്ടിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള താക്കീത് കഴിഞ്ഞ വെള്ളിയാഴ്ച. അം അബ്റമോ അംറ, ഒരു വിധി വിധിക്കാണോ? നിങ്ങളൊരു നിയമം ഉണ്ടാക്കുകയാണോ? എന്നാൽ നമ്മളുണ്ടാക്കും. അവരുടെ രഹസ്യവും അവരുടെ ഗൂഢാലോചനയും നമ്മൾ കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നുവോ? ആയത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയത്തെ സുപ്രീം കോടതിയിൽ വെച്ച് മുത്തലാഖുമായി ബന്ധപ്പെട്ടിട്ട് ഉമ്മത്തിനെതിരെ പലവിധ ഗൂഢാലോചനകളും രഹസ്യങ്ങളും നടത്തി, അതേ ഉമ്മത്തിനെ എന്നുമെന്നും മുൾനിലയിൽ നിർത്തുക എന്നുള്ള ആ ഗൂഢമായ തന്ത്രത്തെ അല്ലാഹു അറിയില്ല എന്ന് വിചാരിക്കുന്നു എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇല്ലേ നമ്മളെ ഖതീബ്മാരൊക്കെ ഓതിയില്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രസംഗികൻ എപ്പോഴും ചെയ്യേണ്ടത്, ഇനി നിർത്തിക്കോളും എന്ന് കുറിപ്പ് വരുന്നതിന് മുമ്പ് നിർത്തുമ്പോഴാണ് അത് ശരിയാകുക, അല്ലെങ്കിൽ ശരിയാകൂല. അതാണ് കള്ള് കുടിക്കപ്പെട്ടാൽ ഈ ഉമ്മത്തിലെ അവസാനത്തെ വിഭാഗം മുൻഗാമികൾ ശപിക്കുകയും ചെയ്താൽ ഫർതഖിബു ഇൻദ ദാലിക്, ആ സന്ദർഭത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുവീൻ റീഹൻ ഹംറ, ചുവന്ന കാറ്റിനെ, കാറ്റിന് ചുവപ്പാ, ചുവപ്പ് കാറ്റ് പൊടിയും കൂടും. പൊടിൻ്റെ ഒപ്പം എന്തുണ്ടാകും? പൊടിൻ്റെ ഒപ്പം സർവത്തിൻ്റെ കൂടെ ചുവന്ന ഒരു സംഗതി ഉണ്ട്, രോഗാണുക്കളുള്ള കാറ്റാണ് കൊടും കാറ്റ്. രോഗങ്ങളുടെ ചുവന്നണുക്കളുള്ള കാറ്റിനെ അവർ പ്രതീക്ഷിക്കട്ടെ. ആ പ്രയോഗം തന്നെ നോക്കൂ, ഭൂകമ്പത്തെ അവർ പ്രതീക്ഷിക്കട്ടെ, ഭൂമി വിഴുങ്ങതിനെ അവർ പ്രതീക്ഷിക്കട്ടെ, മനുഷ്യരെ മനുഷ്യരല്ലാത്ത മൃഗങ്ങളെ പോലെ കോലം മറിക്കലിനെ അവർ പ്രതീക്ഷിക്കട്ടെ, എറിയൽ ആളറിയുന്നില്ല മേൽഭാഗത്ത് നിന്ന് കല്ല് വരികയാണ് അത് എറിച്ചിലിനെ അവർ പ്രതീക്ഷിക്കട്ടെ. ആയാത്തിൻ പലവിധ ദൃഷ്ടാന്തങ്ങളെയും തുടർച്ചയായി വരുന്ന പലവിധ ദൃഷ്ടാന്തങ്ങൾ ഏതുപോലെ മാല പോലെ അതിന്റെ നൂല് പൊട്ടിയ മാലയിലെ മണികൾ താഴോട്ട് വീഴുന്നത് പോലെ ഈ 16 കാര്യങ്ങൾ ഉണ്ടായാൽ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ വരുന്ന വർഷം നമുക്ക് ദുരന്തങ്ങളില്ലാത്ത വർഷമാകണമെങ്കിൽ ഈ ഇനിയുള്ള നൂറ്റാണ്ട്, ഇനിയുള്ള കാലങ്ങൾ ആരാണെങ്കിലും ഈ പറഞ്ഞ ഏത് ഈ രാജ്യത്തിലുള്ള ജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഇത്തരം കാര്യങ്ങൾക്ക് ചൂട്ടുപിടിച്ച് പ്രോത്സാഹനം നൽകുകയാണെങ്കിൽ രാജ്യം ഇനിയും ദുരന്തത്തിലേക്ക് ദുരിതങ്ങളിലേക്ക് വരും. തീർച്ച അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, നാളെ സുബഹിക്ക് ശേഷം നമ്മൾ പതിവാക്കുക. എന്താ പതിവാക്കേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരരി മാ ഖലഖ്, മൂന്ന് വട്ടം. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. മൂന്ന് വട്ടം. നമുക്ക് കാവലാണ് വൈകുന്നേരം വരെ.
മഗ്‌രിബിന്റെ ശേഷം ചെല്ലിയാലോ നേരം പുലരുന്നത് വരെ നമുക്ക് കാവലാണ്, എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ്. ഇനിയുള്ള പുതുവർഷം മനോഹരമാക്കണം, തെറ്റിൽ നിന്നും മുക്തമാകണം. അതിന് നാം ചെയ്യേണ്ടത്, നാം ചെയ്യിപ്പിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ശൈത്താൻ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കണം. അതിന് നാം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്. മഗ്‌രിബിന്റെ ശേഷവും സുബഹിക്ക് ശേഷവും ആയത്തുൽ കുർസി ഒരു വട്ടം. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായത്തിലെ സൂറത്ത് ഗാഫിറിലെ ആദ്യത്തെ 3 ആയത്ത് ഒരു വട്ടം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഹമീം, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം, غافر الذنب وقابل التوب شديد العقاب ذي الطول لا اله الا هو اليه المصير. ഇത് ചൊല്ലിയാൽ ഷെയ്ത്താൻ കടക്കൂല, കാമുകന്മാരുണ്ടാവൂല, കാമുകിമാരുണ്ടാവൂല, ചാച്ചിങ് ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല, തെറ്റായ ചിന്തകൾ വരൂല. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നവർ നാം ഇത് ചൊല്ലണം, ചൊല്ലണം. നമുക്ക് 75,000 മാലാഖമാരുടെ കാവൽ നമുക്ക് വേണം. അതിന് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഗതി പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും അപകടപ്പെടുത്താനും അപായപ്പെടുത്താനും ഗൂഢസഭങ്ങൾ നടക്കുമ്പോൾ മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാകും. അതിന് നാം ചെയ്യേണ്ടത് മഗ്‌രിബിക്ക് ശേഷവും സുബഹിക്ക് ശേഷവും ചൊല്ലേണ്ടത് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം 3 വട്ടം ചൊല്ലുക. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ റഅയ്തുഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാ. അവസാനം വരെ സൂറത്തുൽ ഹിശ്റിലെ അവസാനം വരെ രാവിലെ ചൊല്ലിയാൽ അവന്റെ ഗുണഗണങ്ങളെ 75,000 മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ കാവലുമുണ്ടാകും. അവൻ മഗ്‌രിബിന്റെ മുമ്പ് മരണപ്പെട്ടാൽ ഷഹീദിന്റെ കൂലി അവന് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മഗ്‌രിബിക്ക് ശേഷമാണെങ്കിൽ നേരം പുലരുന്നതുവരെ ഇതേ സംഭവം തന്നെയാണെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദോഷം പൊറുക്കാൻ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിന് തേടാൻ ഒരു സൂറത്ത് പിന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുണ്ട്. ആ സൂറത്താണ് സൂറത്തു ദുഹാൻ. മൻ ഖറഅ സൂറത്തു ദുഹാൻ ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ ആരെങ്കിലും ദുഹാൻ സൂറത്തിനെ ഓതിയാൽ അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70,000 മലക്ക്, 70,000 മലക്കുകൾ അവനു വേണ്ടി പൊറുക്കലിന് തേടും. 70,000 മലക്കുകൾ പൊറുക്കലിന് തേടുന്നതാണ്, അതാണ് ആ സൂറത്ത്. ദിവസവും സുബ്ഹാനല്ലാഹ് എന്ന 100 വട്ടം പതിവാക്കിയാൽ 1,000 ദോഷങ്ങളെ അല്ലാഹ് പൊറുപ്പിക്കുന്നതാണ്, 1,000 നന്മകളെ അല്ലാഹു എഴുതി വെക്കുന്നതാണ്. ഒരൊറ്റ ഹദീസ് തുടങ്ങി വെച്ച ഹദീസ് കേൾപ്പിക്കുകയാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ ഒരു അടിമയുടെ കാൽപാദങ്ങൾ നീങ്ങുകയില്ല. ഹത്താ യുസ്അല അൻ ഉമ്രിഹി ഫീമാ ഫിനാ, അവന്റെ ആയുസ് കലണ്ടർ മാറുകയാണ്, ആയുസ് കൂടുകയാണ്. അവന്റെ ആയുസിനെ സംബന്ധിച്ച് ചോദിക്കുന്നവരെ എന്ത് മാർഗത്തിലാണ് നശിപ്പിച്ചത്? അവന്റെ വിജ്ഞാനം എന്ത് മാർഗത്തിൽ ചെലവഴിച്ചു? അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്നതുവരെ എങ്ങനെ ഉണ്ടാക്കി? എന്ത് മാർഗത്തിൽ ചെലവഴിച്ചു? ഉണ്ടാക്കിയതും കൊടുത്തതും രണ്ട് കാര്യം. പിന്നെ പണത്തിന്റെ കാര്യത്തിലാണ്, അവന്റെ ശരീരത്തെ എങ്ങനെയാണ് നശിപ്പിച്ചു കളഞ്ഞത്? പുതുവർഷത്തിൻ്റെ അന്ന് അരിച്ചാലിൽ കിടന്നു അല്ലേ, വണ്ടൂർ പോയി മുണ്ടൂരി വന്നു, മുണ്ടൂര് പോയിട്ട് ഒന്നുമില്ലാതെ വന്നു അല്ലേ, ഇല്ലേ? എന്തിനാണ്, എങ്ങനെയാണ് നിന്റെ ശരീരമൊക്കെ നശിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരു ഓന്റെ രണ്ടു കാലം മുന്നോട്ടാൻ പോകില്ല. അല്ലാഹു തആല നല്ല നിലക്ക് റാഹത്തിലുള്ള മരണം, സന്തോഷകരമായ മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മുൻഗാമികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. സ്വാലിഹീങ്ങളുടെ വഴിയിലൂടെ അല്ലാഹു തആല നമ്മെ നയിക്കട്ടെ. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ എസ് കെ എസ് എഫിന്റെ കർമ്മോത്സവരായ സഹോദരന്മാർ, അവർക്കൊക്കെ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവർക്ക് ഈ സൗകര്യം ചെയ്യുന്ന നല്ല നാട് നല്ലതിനെ ഉൽപ്പാദിപ്പിക്കും. പണ്ഡിത പ്രതിഭകളെ പ്രസവിച്ച നാട്, പ്രസവിച്ച ഉമ്മമാർ ഈ നാട് ബർക്കത്തിന്റെ നാടാക്കി മാറ്റണേ തമ്പുരാനെ. റഹ്മത്ത് ഞങ്ങളുടെ രാജ്യത്ത് റഹ്മത്ത് നീ തുറന്നു തരണേ തമ്പുരാനെ. രാജ്യത്ത് ഇതര മതസ്ഥരായ ഒരുപാട് ആളുകൾ താമസിക്കുന്ന നാട് സഹിഷ്ണുതയും സൗഹൃദവും മൈത്രിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. രണ്ട് വീട്ടിലും ഞങ്ങളെ
പ്രതിസന്ധി വിജയിപ്പിക്കണമേ തമ്പുരാനെ. വിദേശത്തുനിന്നും ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും ഹിദായത്ത് നൽകണേ തമ്പുരാനെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാക്കണേ തമ്പുരാനെ. ഇഖ്ലാസും തഖ്വയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.